BA ലിറ്ററേച്ചർ, അത് കഴിഞ്ഞ് MA ലിറ്ററേച്ചർ. ഈ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യമാണ് കേട്ടോ. ഇതിലൊക്കെ നല്ല രീതിയിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ PhD ഒക്കെ എടുക്കാൻ യോഗ്യതയുള്ളതും അവർക്കാണ് അതൊക്കെ കിട്ടുന്നതും. എന്തായാലും ഈ PhD എടുത്ത ഒരു മഹതിയാണല്ലോ ഡോക്ടർ ചിന്താജറോ. ഈ ചിന്താജറോം സോഷ്യൽ മീഡിയയിൽ RRR എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് ഓസ്കാർ ലഭിച്ചപ്പോൾ രണ്ട് വരി അഭിനന്ദന കുറിപ്പെഴുതി. അത് ഇങ്ങനെയാണ്, വലിയ പണ്ഡിതയാണ്, ആലോചിച്ച് നോക്കണം. ചന്ദ്രബോസ്, എ സോങ് റൈറ്റർ ഹു ബ്രോട്ട് ഇൻ്റർനാഷണൽ ഫെയിം ടു RRR സിനിമ. അവാർഡിംഗ് ഓസ്കാർ അവാർഡ് ടു MM കീരവാണി ഹു പ്രൊവൈഡഡ് മ്യൂസിക് ഈസ് ആൻ ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ ഫോർ ദ തെലുങ്ക് സിനിമ ലിറ്ററേച്ചർ സെക്ടർ. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാണ് ചിന്താജറോം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ചന്ദ്രബോസ് അദ്ദേഹം ഒരു സോങ് റൈറ്ററാണ്, അതായത് പാട്ടെഴുത്തുകാരനാണ്. അദ്ദേഹമാണ് RRR സിനിമയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തത്. അങ്ങനെയുള്ള ഒരാൾ കീരവാണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഓസ്കാർ അവാർഡ് നൽകുന്നു. ഇനി കീരവാണി ആരാ? ഹു പ്രൊവൈഡഡ് മ്യൂസിക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ പാട്ടെഴുത്തുകാരനായ ചന്ദ്രബോസ് കീരവാണിക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കുന്നത് തെലുങ്ക് സിനിമ ലിറ്ററേച്ചറിന് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്, എൻ്റെ ആദരം എന്ന് പറഞ്ഞാണ് ഈ ചിന്താജറോം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തരാണല്ലേ, ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഏതെങ്കിലും LKG പിള്ളേർ എഴുതിയിട്ടതാണോ എന്ന്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരെ അപമാനിക്കുന്നതിന് തുല്യമായി പോകും. കാരണം നമ്മുടെ നാട്ടിലുള്ള LKG പിള്ളേർക്ക് പോലും ഇതിലും വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്, അതും ഭാഷയിൽ എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. എന്തു തന്നെയായിരുന്നാലും സംഭവം വിവാദമായതോടുകൂടി ഹു പ്രൊവൈഡഡ് മ്യൂസിക് ഒക്കെ എടുത്ത് മാറ്റി ചിന്താജറോം പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയിട്ടുണ്ട്. ഏത് PhD ആണ്, ലിറ്ററേച്ചറിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ആളാണ് ഈ അമ്മച്ചി. എങ്ങനെയാണ് PhD എടുത്തതെന്നും, ഇനി PhD എടുത്തത് അവിടെ നിൽക്കട്ടെ, ആ പ്രബന്ധം മുഴുവൻ അമ്മച്ചി എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് മലയാള ചലച്ചിത്രത്തിൻ്റെ നവലിബറൽ പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന് പറയുന്ന ആർക്കും വേണ്ടാത്ത, സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു പ്രബന്ധം എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്ത് പറഞ്ഞാണ് ഇംഗ്ലീഷിൽ ഇത് എഴുതി ബലിപ്പിച്ചത് എന്ന സംശയമാണിപ്പോൾ പലരും ഉന്നയിക്കുന്നത്. അല്ല, ചിന്താജറോമിൻ്റെ വയലോപ്പള്ളിയുടെ വാഴക്കുല ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. സംഭവം കയ്യോടെ പിടിക്കപ്പെട്ടതോടുകൂടി ഒരു നോട്ടപ്പിശക് വന്നതാണ്. ആ നോട്ടപ്പിശക് എന്തായാലും തിരുത്തി തന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് കൈ കഴുകി പോയി. എന്തായാലും ചിന്താജറോം എന്തിലാണ് ഡോക്ടറേറ്റ് നേടിയതെന്ന് ഒന്നുകൂടെ പറയാം. അത് ഇംഗ്ലീഷ് സാഹിത്യമാണ്. ഏത് ഇംഗ്ലീഷ് സാഹിത്യം? ഇതുപോലെ ഡോക്ടറേറ്റും PhDയും ഒക്കെ നേടിയ കുറേ കമ്മികൾ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വിലസുന്നുണ്ട്. പിന്നെ ഡോക്ടറേറ്റ് നേടാൻ പറ്റാത്തവർക്ക് അഡ്വക്കേറ്റുമാരാവാം കേട്ടോ. പല കമ്മികളും ഇതുപോലെ അഡ്വക്കേറ്റ് പട്ടവും ചാർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അലഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്നോർത്തോണം.